എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. From my experience I'll tell you something. ദൈവത്തിന്റെ ഫേവർ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റി മറിക്കുന്നതാണ്. God's favor is something which overturns our lives, which changes our lives. ഫേവറിനെ കുറിച്ച് വളരെ സീരിയസ് ആയ ദൂതാണ് ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കുന്നത്. Today morning I want to say something about favor in a serious manner. ഏകദേശം 70 തവണ ഫേവർ എന്ന വാക്ക് ബൈബിളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. Around 70 times the word favor is used in Bible. ഈ 70 തവണയും ഈ ഫേവർ എന്ന വാക്ക് ആരോടെല്ലാം കണക്റ്റഡ് ആയിട്ടുണ്ടോ അവരുടെ എല്ലാം ലൈഫ്സ് അപ്സ് ആൻഡ് ഡൗൺ ആയിട്ടുണ്ട്. For whomever this word favor was connected, their lives were changed upside down. Amen. അവരുടെ ജീവിതം മുഴുവൻ മാറി മറിഞ്ഞിട്ടുണ്ട്. All of their lives was changed totally. ഞാൻ എപ്പോഴും പറയാറുള്ള വാക്ക് ആവർത്തിക്കാം. I'll tell you what I say repeatedly. കിംഗ്ഡത്തിന്റെ പ്രത്യേകത. The speciality of kingdom is. കിംഗ്ഡത്തിൽ ചില വാക്കുകൾ ദൈവം റിലീസ് ചെയ്തു തരും. God will release some words in the kingdom. ചിലർ ആ വാക്ക് കേട്ടുകൊണ്ടിരിക്കും. Some people will hear it. ചില ആളുകൾ ആ വാക്കിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും. Some people will think about those words. ചിലർ ആ വാക്കിനെ കേറി പിടിക്കും. Some people will catch those words. പിടിക്കുന്നവരുടെ കൂടെ ആ ഫേവർ പോകും. For the people who catch those words, his favor will travel along with them. ഇന്നലെ രാവിലെ ഒരു അത്ഭുത ടെസ്റ്റിമണി എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു. Yesterday morning one person called me and said a miraculous testimony. നമ്മൾ കഴിഞ്ഞ 2 മാസത്തിലേറെയായി പ്രാർത്ഥനയിലായിരുന്നു. For the past 2 months we were in prayer. നിങ്ങൾക്ക് ആർക്കും അതിന് സമയമില്ലല്ലോ. None of you are having time for that. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് സമയമുണ്ടായിരുന്നു. But few of us had time for that. ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. Early morning we were sitting for prayers. ഒരു ദിവസം ബെന്നി പാസ്റ്റർ പ്രയർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ One day when Pastor Benny was leading the prayer, ഏതോ ഒരു ആന്റിയോട് ഒരു ദൂത് പറഞ്ഞു. To some auntie he said a prophetical message. പേര് എല്ലാവർക്കും ക്ലിയർ ആയില്ല. Her name was not clear for all. ഷീജ എന്നോ മറ്റോ വിളിച്ചിട്ടാണ് ആ ദൂത് പറഞ്ഞത്. He called some name like Shija and he said that prophetical message. നിന്റെ മോളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഈ ജൂൺ ജനുവരി മാസം 15-ാം തീയതിയോടുകൂടി ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. In relation to your daughter's education, within this January 15 you will see a miracle. ഷീജ അത് പിടിച്ചോന്ന് അറിയത്തില്ല. We don't know if sister Shija caught it. പക്ഷേ വേറൊരു സഹോദരി അതിനെ കേറി അങ്ങ് പിടിച്ചു. But a different person she caught that word. ആ പുള്ളിക്കാരത്തിന്റെ പേര് ഞാൻ ഇപ്പോ പറയുന്നില്ല. I am not saying her name now. ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പുള്ളിക്കാരത്തെ. She is watching us live. ആമേൻ. 16-ാം തീയതി രാവിലെ എന്നെ വിളിക്കുന്നു. She called me on 16th morning. പാസ്റ്റർ ബെന്നി പാസ്റ്ററോട് ഒരു കാര്യം പറയണം. My dear pastor please say something to Pastor Benny. ബെന്നി പാസ്റ്റർ ആരോടോ പ്രവചിച്ചത് വിശ്വാസത്താൽ ഞാൻ കേറി പിടിച്ചു. I caught what Pastor Benny spoke to somebody else. ജനുവരി 15-ാം തീയതി എന്റെ മോളുടെ MBBS ന്റെ റിസൾട്ട് വന്നു. ഫസ്റ്റ് റാങ്ക് ആണ്. ഫസ്റ്റ് ക്ലാസ് ഓട് കൂടി പാസ് ആയിരിക്കുന്നു. On January 15th the result of my daughter's MBBS results came and she passed in first class. ഒരു MBBS പാസ് ആകുന്നതിന്റെ കഷ്ടപ്പാട് എന്താ നിങ്ങോട്ട് ചോദിച്ചാ പറഞ്ഞു തരും. You can ask here what is the difficulty of passing in MBBS. ബെന്നി പാസ്റ്ററോട് പ്രത്യേകം നന്ദി പറഞ്ഞേക്കണമെന്ന്. You should say a special thanks to Pastor Benny. Thank you Benny Pastor. Thank you Pastor Benny. അപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പിടിക്കരുത്. So if we do not tell this to you, do not catch it. എടാ വേണമെങ്കിൽ പിടിച്ച് അനുഗ്രഹിക്കപ്പെടുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പിടിക്കാ. The words which are coming here, anybody seated here can catch it. നീ പിടിച്ചു നിന്റേതാക്കിയാൽ, if you catch it and make it yours, നീ അത്ഭുതങ്ങളിൽ ജീവിക്കാനിടയായി തീരും. You will start living in the miraculous way. വിശ്വസിക്കുന്നവർ ചേർന്ന് വിളിച്ച് യേശുവേ.